അല്ല മീനല്ലേലും വാങ്ങും, മീനല്ലേലും വാങ്ങും. അതിന് നമ്മുടെ കൃഷിക്കാരനോ അല്ലെങ്കിൽ വീട്ടിലെ അങ്ങനെയുള്ള എന്താ ഗ്രോസറി ഫിഷോ മീറ്റോ ഒക്കെ വാങ്ങാൻ പോകുന്നവരാണോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങി. പത്മശ്രീയൊക്കെ സംബന്ധിച്ചൊരു വിവാദത്തിൽ സത്യാവസ്ഥ പുറത്തു വന്നു, അതായത് ഗോപിയാച്ചാർ തന്നെ വെളിപ്പെടുത്തി ഞാൻ അന്നേരവും ഒന്നും പറഞ്ഞില്ലെന്ന് ഇപ്പോഴും ഞാനൊന്നും പറയും. പറഞ്ഞത് സ്വകാര്യമായി പറഞ്ഞത് നമ്മുടെ മനസ്സിൽ തന്നെ സത്യം, അതുകൊണ്ടാണ് ഇത് വെളി. അതിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഗോപിയാശാൻ കാണിച്ച മര്യാദ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാണിക്കുന്നു എന്ന് എനിക്കറിയാം. ആ മാന്യ കാരണം നിങ്ങളെല്ലാം അറിയേണ്ടത് വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വാചകമുണ്ട്. ഇന്നുവരെ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ഒരു പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ കഴിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞാൻ ഗുരുവായൂർ പോയില്ല. ദയവായി നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ കല്യാണക്കത്ത് ക്ഷണക്കത്ത് നിങ്ങൾ പരിശോധിക്കുക. 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഗോകുലം പാർക്ക് ഹോട്ടലിൽ ചടങ്ങിനാണ് ഞാൻ ഗുരുവായൂരെ ക്ഷണിച്ചത്, അത് ഗുരുവായൂർ ക്ഷണിച്ചത്. പറഞ്ഞാൽ മനസ്സിലായത്? നിങ്ങൾ ലെറ്റർ ചെക്ക് ചെയ്യും. അവിടെ വന്നവരിൽ നിന്ന് എനിക്ക് അനുവാദം കിട്ടി ഒരു നമ്പർ തന്നു. ആ നമ്പറിൽ ഉൾപ്പെടുത്താവുന്നവരിൽ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തി. 52 പേർക്കാണ് പെർമിഷൻ തന്നത്, ഞാൻ 78 പേരെ കൊണ്ടു. അത് തലേ ദിവസം രാത്രിയാണ് ആ എക്സ്ട്രാ നമ്പേഴ്സ് എനിക്ക് അനുവദിച്ചു കിട്ടുന്നത്. അല്ലാതെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുടുംബക്കാരെ ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേറ്റീവ്സ് അല്ലാതെ ആരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല. അത് ഗുരുവായൂർ അമ്പലത്തിലെത്തണം കേട്ടോ എന്ന് പറഞ്ഞത് അങ്ങനെ കഷ്ടിച്ചത് 20-25 കുടുംബങ്ങളോടാണ്. ചെക്കൻ്റെ കുടുംബക്കാരെ ചോദിച്ചാൽ 5 പേര് അവരും അല്ലാതൊരു 15 പേരും ആണ് ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ചെയ്യാനൊക്കത്തുള്ളൂ, കാരണം പ്രധാനമന്ത്രിയാണ് വരുന്നത്, നരേന്ദ്രമോദി അല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ സുപ്രീം കോടതിയുടെ 84 റൂളിംഗ് വെച്ച് നടപ്പിലാക്കിയേ പറ്റൂ. അതിന് ബാധ്യസ്ഥനാണ് ഞാനെന്ന് ഒപ്പിട്ട് കൊടുത്തതാണ് കമ്മീഷണർ. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ആരെയും ഒരാളെ ക്ഷണിച്ചത് നിങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ആയിരുന്നു അവിടെ ക്ഷണിച്ചതിന് കാരണം. ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിക്കരുത്. ഇത് ഇത്രയും കാലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗോപി ആശാൻ അതിൻ്റെ മാന്യതയുടെ വരണ്യതയാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് അങ്ങനെയും അല്ല, പക്ഷേ ആ മറുപടിക്കൊന്നും പ്രസക്തിയില്ല. സാധിക്കില്ല എന്നല്ല പറഞ്ഞു, അതിന് ചില രീതികളുണ്ട്. അത് 2015 ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പോൾ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. 11 കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡവിറ്റാണ് രേഖപ്പെടുത്തുന്നത്. അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല. കിട്ടും, ചില പാവങ്ങൾക്ക് ഇതറിഞ്ഞു. നിങ്ങൾ കാണുന്ന പത്മശ്രീ കിട്ടിയത് ഇവരെന്താണ് ചെയ്തത്, 10 ലക്ഷം മരം വെച്ചോ എന്ന് നിങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേശീയ ആദരവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും. അപ്പോൾ അവരുടെ ഒരു അഫിഡവിറ്റ് അവിടെ രേഖപ്പെടുത്തും. എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ഇന്ന് വരെ ഞാൻ ഇന്ന് വരെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിക്കും. എൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം, ചെയ്തിട്ടില്ല. പക്ഷെ അടുത്ത വർഷം ഞാൻ അപ്ലൈ ചെയ്യും, ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അത് മോഹൻലാൽ ആയാലും അപ്ലൈ ചെയ്തു, അതിനുശേഷം ഒരു കോഡ് നമ്പർ കിട്ടും അവരുടെ ഫയലിൽ. ആ നമ്പർ എന്നെപ്പോലെ പലരും അവിടെ റെക്കമെൻഡ് ചെയ്യും. ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവും. അല്ല, അപ്ലൈ ചെയ്ത് എനിക്ക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്തു. നമ്പർ തന്നിരുന്നു എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല. ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് പിന്നെ അതിനെ അടുത്ത വിവാദമാക്കാൻ മകനിതൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും ആർ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഗോപി ആശാനും കുടുംബവുമാണ് പ്രസംഗം. കാണൂ, ഗോപി ആശാനെ കാണൂ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അല്ല, ഞാനത് മാനിക്കുന്നു, സന്തോഷവുമായി അദ്ദേഹം തന്നെ അത് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബാധ്യത, അത് ഹനിക്കാൻ ഞാൻ പ്രയാണ്. ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കില്ല. ഇപ്പോൾ കരുണാകരൻ സാറിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വിളിച്ചിട്ട് തന്നെയാണ് പോയത്, അവരതിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ട് തന്നെയാണ് പോയത്.
ഞാൻ ആരെയും വിളിച്ച് അന്നോട്ട് എന്ന് ചോദിച്ചു. ഞാനത് ചോദിച്ചത് 2019 ഞാൻ തൃശ്ശൂരിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ലീഡറുടെ ഭാര്യയുടെ കല്യാണിക്കുട്ടി അമ്മയുടെ ഒരു റോസാപ്പൂ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ആരോടും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. എനിക്കത് അവഹേളനമായിട്ട് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു വിഷമമായിട്ട് ആ വിഷമം തന്നെ ജീവിക്കാൻ ഞാൻ പറയാം.